തീയക്ഷേമ സഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റിയുടെ ഒന്നാം വാർഷികാഘോഷം ഓഗസ്റ്റ് 13-ന് വിവിധ കലാ സാംസ്കാരിക പരിപാടികളുടെ കുഞ്ഞിമംഗലം മല്ലിത്തോട് നന്ദലാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. ഓഗസ്റ്റ് 12-ന് വൈകിട്ട് 4-ന് താമരക്കുളങ്ങരയിൽ നിന്നും നന്ദലാല ഓഡിറ്റോറിയം പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര നടക്കും. ഞായറാഴ്ച രാവിലെ 10-ന് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് വാർഷികാഘോഷം ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തും. തീയക്ഷേമസഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് പണ്ടാരവളപ്പിൽ കൃഷ്ണൻ അധ്യക്ഷനാകും. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, കാലടി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ ലിസി മാത്യു, റിട്ടയർഡ് ഡിവൈഎസ്പി KV ബാബു എന്നിവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ തീയക്ഷേമസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തി, തീയക്ഷേമസഭ മല്ലിയോട്ട് മേഖലാ സെക്രട്ടറി കൃഷ്ണൻ കാവിനരികത്ത്, മല്ലിയോട്ട് മേഖലാ വൈസ് പ്രസിഡന്റ് അജയൻ മത്യാരി, പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. മല്ലിയോട്ട് മേഖലാ കമ്മിറ്റിയുടെ ഒന്നാം വാർഷികാഘോഷം 2023 ആഗസ്റ്റ് 13-ാം തീയതി കുഞ്ഞിമംഗലം നന്ദലാല ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ഉദ്ഘാടന സമ്മേളനം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS അവറുകൾ നിർവഹിക്കും. അദ്ദേഹം മുഖ്യപ്രഭാഷണവും നടത്തും. ചടങ്ങിൽ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, അതുപോലെ ലിസി മാത്യു, പ്രൊഫസർ ലിസി മാത്യു, കാലടി സർവകലാശാലയിലെ മലയാള വിഭാഗം മേധാവി ലിസി മാത്യു, റിട്ടയേർഡ് DYSP KV ബാബു അവറുകൾ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കും. കൂടാതെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രധാന തീയ സമുദായ ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര ആചാരക്കാർ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കും. ഉച്ചയ്ക്ക് 2:30-ന് അനുമോദന സദസ്സ് സംഘടിപ്പിക്കും. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെ അനുമോദിക്കും. കൂടാതെ SSLC, പ്ലസ് 2 അതുപോലെ തന്നെ ബിരുദാനന്തര വിഷയങ്ങളിൽ ഉന്നതമായ വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കും. തുടർന്ന് വൈകുന്നേരം 6 മണിക്ക് കലാസന്ധ്യ, രാത്രി 8:30-ന് ചിലമ്പുലി നാട്ടറിവ് പഠന കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന നാടൻപാട്ടും അരങ്ങേറും. നമ്മുടെ വാർഷിക ആഘോഷത്തിന് മുന്നോടിയായിട്ട് ഓഗസ്റ്റ് 12-ന് ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് താമരംകുളങ്ങരയിൽ നിന്നും കുഞ്ഞുമംഗലം നന്ദലാല ഓഡിറ്റോറിയത്തിലേക്ക് ഏതാണ്ട് 1000-ഓളം ആൾക്കാരെ പങ്കെടുപ്പിച്ചുള്ള ഒരു വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്.